നമസ്കാരം. ചിത്രവിളക്കിലേക്ക് സ്വാഗതം. വിളക്കുകളായി മാറുന്ന ചിത്രങ്ങളിലൂടെ ഒരിത്തിരി നേരം. ഇന്ന് മ്യാൻമറിൻ്റെ കച്ചിൻ സംസ്ഥാനത്തിൻ്റെ മിഡ്കിന എന്ന പട്ടണത്തിൻ്റെ തിരുവീഥിയിൽ കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ നേരെ നിറയൊഴിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പട്ടാളത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കൈവിരിച്ച് ആ കുഞ്ഞുങ്ങളെ വെറുതെ വിടൂ, വേണമെങ്കിൽ എന്നെ കൊന്നോളൂ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക കന്യാസ്ത്രീ സിസ്റ്റർ ആൻഡ്രോസ് ന്യൂ തുവാങ് എന്ന 45 വയസ്സുള്ള കത്തോലിക്ക കന്യാസ്ത്രീ കരളിനെ തുടർന്ന ഒരു ചിത്രം ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യത്വം വറ്റിവരേണ്ട ഈ ഭൂമിയുടെ കോണായ കോണുകളിലെല്ലാം സ്നേഹത്തിൻ്റെ ആർദ്ര കരുണതയുടെ ഒക്കെ പ്രതീകമായി മാറിയ ആ സുന്ദര ചിത്രം സിസ്റ്റർ ആൻഡ്രോസിൻ്റെ ആ ചിത്രം. പൈശാചികതയുടെ തെരുവിടങ്ങളിൽ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ക്രൂശിത രൂപങ്ങൾ പുനർജനിക്കുന്നതിൻ്റെ മനോഹരമായ കാഴ്ചയുമായി അത് മാറും. ജനാധിപത്യത്തിൻ്റെ വ്യവഹാരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഭരണത്തെ പട്ടാളം അതിൻ്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി കൊണ്ട് പിടിച്ചെടുത്തു. അതിനെതിരെ ശബ്ദമുയർത്തുന്നത് ആരായിരുന്നാലും അവരുടെ അരികിൽ അമ്മമാരും പെങ്ങൾമാരുണ്ടെങ്കിലും അവരുടെ കരങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഒരു ദാളുമില്ലാതെ അവരെ കൊന്നൊടുക്കാൻ മടികാണിക്കാത്ത സംഹാരത്തിൻ്റെ താണ്ഡവമാടുന്ന ഭൂമിക കണ്ണീർ വാതകത്തിൻ്റെയും ജലപീരങ്കിയുടെയും റബ്ബർ വടിയുണ്ടയുടെയും ഒച്ചകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്നത് പാവപ്പെട്ട ജനതയുടെ അലറിക്കരച്ചിലുകളും കുഞ്ഞുമക്കളുടെ തേങ്ങിക്കരച്ചിലുകളുമാണ്. കഴിഞ്ഞ ഏതാനും ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 60-ലേറെ പേർ, 1800-ലേറെ പേരാണ് തടവിലാക്കപ്പെട്ടത്. ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ തെരുവിടങ്ങൾ മനുഷ്യക്കുരുതിയുടെ കൊലക്കളങ്ങളായി തീരുന്നിടത്ത് കാരുണ്യത്തിൻ്റെ ഒരൊറ്റയാൽ പട്ടാളമായി കൈകൾ വിരിച്ച് കാൽമുട്ടിൽ അവർ നിന്നു. സിസ്റ്റർ ആൻഡ്രോസ് കാൽവരിയിൽ കാരുണ്യത്തിൻ്റെ സ്നേഹപ്രവാഹമായി മാറി ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണുനീരുകൾ ഏറ്റുവാങ്ങുവാൻ, ഹൃദയത്തിൻ്റെ തളിക നേരായി പിടിക്കാൻ കൈകൾ എത്രത്തോളം വിരിക്കാമോ അത്രത്തോളം വിരിച്ചു നിന്ന അതേ ക്രിസ്തു തന്നെ മാൻബറിൻ്റെ തെരുവിൽ സിസ്റ്റർ ആൻഡ്രോസിൻ്റെ രൂപത്തിലിതാ. മനുഷ്യൻ്റെ കണ്ണുനീരിനും ചോരച്ചാലിനും നടുവിൽ അധികാരത്തിൻ്റെ കസേരകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ ക്രിസ്തുവിന് കൈകൾ വിരിച്ച് തലകുനിച്ച് നിൽക്കേണ്ടതായി വരും. ഇല്ല, ഞങ്ങളവരെ കൊല്ലില്ല എന്ന് പട്ടാളം ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായത്. എന്നിട്ടോ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞടക്കം 3 പേരുടെ മരണത്തിൻ്റെ ഞെരക്കലും നിലവിളിയും അവർ കേട്ടു. ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിക്കാനല്ലാതെ യാചിക്കാനല്ലാതെ എനിക്കെന്ത് ചെയ്യാനാകും എന്നവർ പറയുമ്പോൾ ആ ഹൃദയം എത്രമേൽ നീറി എന്ന് നമ്മൾ ഓർക്കണം. അതെ, അധികാരഭ്രമങ്ങളുടെ കൂടപ്പുറപ്പാണ് വിശ്വാസവഞ്ചന. ഇത്തരം ഇടങ്ങളിലെല്ലാം തന്നെ യൂദാസുമാരെ നമുക്ക് തെളിഞ്ഞും മറഞ്ഞുമൊക്കെ കാണാനായിട്ട് കഴിയും. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി തീരുന്ന കറുത്ത രാത്രിയിലെ ക്രിസ്തുവിൻ്റെ നോവുനൊമ്പരങ്ങളെ ധ്യാനിക്കുക കൂടി ചെയ്യുന്ന നാടുകളോട് ആണല്ലോ നമ്മൾ കടന്നു പോകുക. ചരിത്രത്തിലാദ്യമായി ഒരു മാർപ്പാപ്പ ഇറാഖ് സന്ദർശിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ മത ഭീകരവാദത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുരിതവും ഏറ്റുവാങ്ങിയ ഒരിടം. തകർന്നടിഞ്ഞ ആലയങ്ങളുടെ നടുവിൽ മനുഷ്യൻ്റെ ചോര വീണ് കുതിർന്ന ആ മണ്ണിൽ സ്നേഹത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ തീർത്ത് ആ മണ്ണിൽ കാരുണ്യത്തിൻ്റെ ക്രിസ്തുക്ഷമയുടെ ഒക്കെ പുതിയ മുദ്രകൾ പതിപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് എന്ന വാർത്ത തന്നെ എത്രമേൽ ആശ്വാസപ്രദമാണ്. ഞാൻ ഏൽക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് ഏൽക്കാനാകുമോ എന്ന് യേശു ചോദിച്ചത് നമ്മളോടും കൂടെ. മ്യാൻമറിൻ്റെ തെരുവിൽ
കാൽമുട്ടുകൾ കുത്തി കൈകൾ വിരിച്ച് സിസ്റ്റർ ആൻഡ്രോസ് എടുത്ത ആ സ്നാനം ആ സ്നാനം എടുക്കാനാണ് യേശു നമ്മളോട് ആവശ്യപ്പെട്ടത്. ആ സ്നാനം എടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നത്. ആ സ്നാനം എടുക്കുമ്പോൾ മാത്രം.